C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അങ്ങനത്തെ സ്വഭാവം അപ്പച്ചിക്ക്. രാത്രി ഇത്ര വൈകിട്ടും ഇന്ന് ഞാൻ ഈ വീട്ടിൽ തങ്ങുന്നത് എന്തിനാ? ഇതിനൊരു പരിഹാരം കാണാനാ. അവിടെ ശാന്തേട്ടൻ തനിച്ച, അതറിയോ നിനക്ക്? അങ്ങേര് മനസമാധാനത്തോടെ അർമാദിച്ചുറങ്ങും. എന്താ നീ പറഞ്ഞേ? അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അപ്പച്ചി? ഇനി എന്തെങ്കിലും പറഞ്ഞ തന്നെ അപ്പച്ചി അങ്ങ് ക്ഷമിച്ചുകള. അന്ന് ആ വൈറൽ പനി വന്ന ശേഷം ഞാൻ ഇങ്ങനെയാ അപ്പച്ചി, വെറുതെ പിച്ചും പേയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അതെയോ? അയ്യോ, അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടടി. നിന്റെ ചെപ്പക്കുറ്റിക്കിട്ട് രണ്ട് തന്നാലേ ഈ പിച്ചും പേയും പറയുന്നതൊക്കെ നിക്കും. അല്ലെങ്കിലും നിനക്കിപ്പൊ കുത്തും കോളും വെച്ചുള്ള സംസാരം കുറച്ച് കൂടുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പച്ചി, നിങ്ങൾ ഇങ്ങനെ പരസ്പരം കടിച്ചു കയറാൻ നിക്കാതെ ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്ത്. അല്ലെങ്കിൽ എന്റെ ആദ്യേട്ടനെ ആ നശിച്ചവളെ എന്നേക്കുമായി സ്വന്തമാക്കും. ഇതിനൊരു പരിഹാരം കാണുമെങ്കിൽ ദുർഗ വിചാരിച്ചാലേ പറ്റൂ. അവളാണെങ്കിൽ ഈ ഇടയായിട്ട് മന്ദബുദ്ധിയാ. ആ പ്രസാദെ അവളുടെ ചെവുക്കുറ്റി നോക്കി പെരുപ്പിച്ചു കാണും, നമ്മളാരും അറിയാതെ. അല്ല പിന്നെ, മാമൂസേ, നീ പോയി ദുർഗയെ വിളിച്ചോണ്ട് വാ. പോ. ദുർഗാന്റി. ദുർഗാന്റിയെ മാമൂസ വിളിക്കുന്നു. ദുർഗീച്ചി. എന്താ അപ്പച്ചി? ഇങ്ങ് വന്നേ. ദുർഗേ, രാത്രി പാതിരാത്രിയിലേക്ക് എത്താൻ ഇനി അധികം നേരമില്ല. ഉടനെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ മണ്ണും ചാരി നിന്ന പെണ്ണൊരുത്തി ആണിനെയും കൊണ്ടങ്ങ് പോവും. ആ തുളസി നിന്റെ മകനെ എന്നേക്കുമായി അങ്ങ് എടുക്കുവെന്ന്. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ ദേവമംഗലത്തെ കെട്ടി തൂങ്ങി ചാവും. നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, എനിക്ക് കെട്ടി തൂങ്ങി മരണം കാണാൻ ഭയങ്കര പേടിയോ. അപ്പച്ചി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ദുർഗേ, ഈ കാര്യത്തിൽ നീ ഇന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ സംഗതി ആപത്ത. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? തുളസിയും ആദിയും ഇന്ന് എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുമെന്ന്. ദുർഗേച്ചി, തുളസി പ്രസവിക്കുന്ന ആദ്യത്തിന്റെ നരന്ത പോലത്തെ കൊച്ചിനെ കളിപ്പിക്കാനാണ് ദുർഗേച്ചിയുടെ ഉദ്ദേശമെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. സുലു, നിന്റെ ചെകിടടിച്ച് ഞാനൊന്നും തന്നാലുണ്ടല്ലോ. ആദി എന്റെ മകനാ, അവനെ എന്റെ ലോകം, അവനെ എന്റെ ജീവൻ. അവനെ അങ്ങനെ കണ്ട അവള് മറന്നു അപഹരിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ദുർഗേ, അതിനിവിടെ കിടന്ന് അലറിയിട്ടോ ഞങ്ങളുടെ നേരെ ഈ തിണ്ണമെടുക്ക് കാണിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. അതിരെ, നീ പോയി എന്റെ മൊബൈലിംഗ് എടുത്തിട്ട് വാ. രാത്രി എന്നത്തേതും പോലെ അല്ല. ഈ രാത്രി ആദിത്യനും തുളസിയും കൂടി അവരുടെ മധുവിധ രാത്രിയായി ആഘോഷിച്ചാൽ എന്തു ചെയ്യും? സമ്മതിക്കില്ല ഞാൻ. അവളെ കൊന്നുകളഞ്ഞ്, അവളെയും കൊന്ന് സെൻട്രൽ ജയിലിൽ പോയി കിടന്ന് ചാപ്പാട് തിന്നുന്നതിനേക്കാൾ ഭേദമല്ലേ ഈ രാത്രി അവരുടെ മധുവിധ മുടക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.